ഹലോ ഡിയർ ഫ്രണ്ട്സ്, സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗിൽ ഖത്തറിൽ ഈ അടുത്തായിട്ട് ഓപ്പൺ ചെയ്ത ലുലു മാളിലെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളാണ് ഷെയർ ചെയ്യുന്നത്. പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോൾ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണിത്. ഓരോ പർച്ചേസ് ഏരിയയും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഖത്തറിൽ മൈദർ എന്ന് പറഞ്ഞ സ്ഥലത്തായതുള്ളത്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. പുതിയ ലുലു കാണാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് പോയത്, അല്ലാണ്ട് ഒരു പർച്ചേസ് ചെയ്യാന്നുള്ള മൂഡിലല്ല. മാളുകളിലും ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലുള്ള ഭംഗിയുള്ള കാര്യങ്ങൾ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ലേഡീസ് പോകുന്നത് ഈ ഒരു ക്രോക്കറി സെക്ഷനിൽ തന്നെയായിരിക്കും. വളരെ വളരെ വൈഡായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്, അത്രയും കളക്ഷൻസും ഉണ്ട് അവിടെ. ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഗാർഡൻ സോയില്, ചെറിയ ചെറിയ ടൂൾസ്, പിന്നെ ഗ്രീനറി ആയിട്ടുള്ള ഒരു കാർപ്പറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ ഫുഡ് ഏരിയ തന്നെയാണ്. ഫുഡ് ഏരിയയിലേക്ക് എത്തി നോക്കാത്ത ആരും ഉണ്ടാവില്ല. ഏത് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയാലും ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കേക്ക്സും ഡെസേർട്ട്സും അവൈലബിൾ ആണ്. അത് കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട്, കണ്ടില്ലേ. പിന്നെ നമുക്ക് അവിടെ ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ഇനി അപ്സ്റ്റെയറിലാണ് നമ്മുടെ ഡ്രസ്സിന്റെ കളക്ഷൻസ് ഉള്ളത്. ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. എൻട്രൻസിൽ തന്നെ കുട്ടികളുടെ ടോയ്സിന്റെ ഒരു വലിയൊരു സെക്ഷനാണുള്ളത്. എല്ലാ സെക്ഷനിലും എല്ലാ ഏരിയയിലും ഒന്ന് ചുറ്റി കാണുന്നത് തന്നെ ഒരു 2-3 മണിക്കൂർ വേണ്ടിവരും കുറഞ്ഞത്. അത്രയും വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്, അത്രയും സെക്ഷൻസും ഉണ്ട് താഴെയായാലും മുകളിലായാലും. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഖത്തറിലുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മാൾ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല, ഒരു പ്രാവശ്യമെങ്കിലും കാണണം.
അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.